നമസ്കാരം നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ് സ്മാർട്ട് ഫോൺ നമ്മുടെ ജീവിതത്തെ അനായാസവും സ്മാർട്ടും ആക്കുന്നു നമ്മളതിന് നമ്മളിപ്പോൾ എന്ത് കാര്യവും നമ്മുടെ ബലത്തുമ്പിൽ എത്തിക്കാവുന്ന രീതിക്ക് ടെക്നോളജി എത്തി നിൽക്കുന്നു പക്ഷേ സ്മാർട്ട് ഫോൺ അമിതമായും ഉപയോഗിക്കുന്നത് കാരണം നമുക്കുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ ചെറിയ ദൂഷ്യഫലങ്ങളാണ് പക്ഷെ അത് നിരന്തരമായി അത് വരുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന കാഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ഫോൺ സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല ടെക്സ്റ്റ് ചെയ്യാനും വീഡിയോസ് കാണാനും ഗെയിം കളിക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് കഴുത്ത് നമ്മൾ അപ്പറേറ്റ് ആയിട്ടല്ലാതെ കഴുത്ത് ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ഫോൺ നോക്കുന്ന ഒരു പ്രവണത എല്ലാവരിലും കാണാറുണ്ട് പക്ഷെ അത് കുറേ നേരം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിന്റെ പുറകിലുള്ള പുറകിലുള്ള ലിഗമെന്റ്സ് മസിൽസ് അതുപോലെ തന്നെ ചെറിയ ജോയിൻസിനൊക്കെ അതിന് ഭയങ്കര സ്ട്രെയിനും വലിച്ചലും വരുന്നു അതുകൊണ്ട് തന്നെ മസിൽസ് ഭയങ്കര വീക്കാവുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് ഇത് തുടർച്ചയായിട്ടുള്ള ഒരു രീതിയായി ജീവിത രീതിയായി മാറുന്ന സമയത്ത് കഴുത്തിലോട്ടുള്ള മസിൽസിന്റെ വീക്ക്നെസ് കാരണം കഴുത്തിൽ ഡിസ്ക് തള്ളുകയും സർവൈക്കൽ സ്പോണ്ടലോസിസ് എന്നുള്ള തേയ്മാനം വരുന്ന അവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യുന്നു ഇനി നമ്മുടെ ഈ ഈ പ്രവണത തന്നെ ഇപ്പം കൂടുതലായി കണ്ടുവരുന്ന പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നിട്ടുള്ള ഉപയോഗത്തിന് പുറമെ ആൾക്കാർ വീട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കിടന്നുകൊണ്ട് ഫോൺ യൂസ് ചെയ്യുകയും കിടന്നുകൊണ്ട് ഫോണിലുള്ള കാര്യങ്ങൾ വീഡിയോസ് കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉള്ള സ്ട്രെയിനിനേക്കാളും പതിമടങ്ങ് ഇരട്ടിയാണ് അത് നമ്മുടെ കഴുത്തിലെ എല്ലുകളെയൊക്കെ ബാധിക്കുന്നത് ഇനി കഴുത്തിലെ കഴുത്തിനെ മാത്രമല്ല ഫോൺ ഫോണിന്റെ അമിതമായ ഉപയോഗം കാരണം കൈയിന്റെ വിരലുകൾക്ക് റിസ്റ്റ് എൽബോ എന്നുള്ള ജോയിൻസിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് വിരലുകൾ യൂസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ക്ലോ അതായത് ചെറിയ വിരലിനും മോതിര വിരലിനും അനുഭവപ്പെടുന്ന വേദനയും വലിച്ചലുമാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള വിരലുകൾക്ക് അതുപോലെ നമ്മുടെ റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നത് കാരണം റിസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് വെക്കുന്നത് കാരണം അനുഭവപ്പെടുന്ന തരിപ്പും വേദനയുണ്ട് അതിനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഗെയിമേഴ്സ് തമ്പ് അത് കുട്ടികളിലും യങ്ങായിട്ടുള്ള അഡൾട്ട്സിനും കാണുന്നതാണ് റെപ്പിറ്റീറ്റീവ് ആയിട്ടുള്ള തമ്പിന്റെ മൂവ്മെന്റ് കാരണം അത് ടെക്സ്റ്റ് ചെയ്യാനും അതേ ഗെയിം കളിക്കുന്ന സമയത്തും നിരന്തരമായി ഒരു റെസ്റ്റ് ഇല്ലാത്ത അത് ഉപയോഗിക്കുന്നത് കാരണം തമ്പിലുള്ള ജോയിൻസിന് വേദനയും തേയ്മാനവും ഏർലി സ്റ്റേജിൽ തന്നെ വയസ്സാവുന്നതിന് മുമ്പ് തന്നെ വരുന്ന ഒരു അവസ്ഥയാണ് ഗെയിമേഴ്സ് തമ്പ് എന്ന് പറയുന്നത് അതുപോലെ സെൽഫോൺ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാക്സിമം എൽബോം മടക്കി വെച്ചാണ് ഉപയോഗിക്കുക അത് കുറെ നേരത്തിനുള്ള ഒരു ലോങ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ കയ്യിൻ്റെ എൽബോയിലുള്ള എന്ന് പറഞ്ഞ നേരം കംപ്രഷൻ വരികയും അത് കാരണം കയ്യിലോട്ട് വേദനയും വരാം ഇതൊക്കെ ഇനീഷ്യലി ഒരു ചെറിയ പ്രശ്നമാണെങ്കിലും ഭാവിയിൽ ഒരു ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ലെവലിലോട്ട് പ്രശ്നമായിട്ട് വളർന്നേക്കാം നമുക്കിത് ചെയ്യാൻ പറ്റും നമുക്കൊരിക്കലും സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉപയോഗം കുറയ്ക്കാം മാക്സിമം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താം നേരത്തെ പറഞ്ഞ പോലെ കിടന്നുകൊണ്ടുള്ള ഉപയോഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അത് റേഡിയേഷൻ ഹസാർഡ് എന്നുള്ള പോലത്തെ പ്രശ്നങ്ങൾക്ക് പുറമെ ഞാൻ പറഞ്ഞ നെക്കിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മളൊക്കെ കിടന്നുള്ള മൊബൈൽ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അതുപോലെ ഇരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കഴുത്ത് അപ്രേറ്റ് ആയി വെച്ച് നെക്ക് ഫ്ലെക്സ് ചെയ്യാതെ കഴുത്ത് അപ്ര അപ്രേറ്റ് ആയിട്ട് വെച്ച് അയിൻ്റെ ലെവലിലോട്ട് ഫോൺ അല്ലെങ്കിൽ ഐപാഡ് കൊണ്ടുവന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കാണുവാണെങ്കിലും ഈ ഒരു ലെവലിൽ ഫോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ അതുപോലെ നമ്മൾ ടെക്സ്റ്റിങ് അല്ലെങ്കിൽ മെസ്സേജിങ് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ്ലി കൈ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരു ബ്രേക്ക് കോൺഷ്യസ്ലി എടുക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ടെക്സ്റ്റിങ്ങോ ഇമെയിൽ ഒക്കെ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് സ്പീച്ച് ടു ടെക്സ്റ്റ് ഓപ്ഷൻസ് മിക്ക ഹാർട്ട് ഫോണിലും ആണ് അതും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ലോങ് കോൾസ് വേണ്ടി വരുന്നവർക്ക് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസും ഉപയോഗിക്കാവുന്നതാണ് സോ നോട്ട് ഓൺലി ബി സ്മാർട്ട് യു ബി വൈസ് ആൻഡ് റെസ്പോൺസിബിൾ